ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നവരാത്രി സ്പെഷ്യലായിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. ഇതൊരു റവ ലഡു ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടൊരു പാൻ എടുപ്പത്ത് വെക്കുക. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മളൊന്ന് ക്രഷ് എടുത്തിട്ടുള്ള കാഷ്നട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യുന്നത് 1 കപ്പ് റവയാണ്. ഇപ്പോൾ റവ ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത റവയാണ്, പക്ഷേ എന്നാൽ പോലും ഒന്നും കൂടെ നമുക്ക് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം നമ്മൾ പൊടിച്ച പഞ്ചസാര, 1¼ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 1¼ കപ്പോളം പൊടിച്ച പഞ്ചസാര കൂടി ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര. അതായത് ആ മധുരം എല്ലായിടത്തും ഒരുപോലെ വരണം. അപ്പോൾ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് നേരം എടുത്ത് തന്നെ റോസ്റ്റ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇനി നമ്മൾക്കിത് ഓരോരോ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഉരുളകളാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നോക്കേണ്ടത്. അതായത് നമ്മൾ പാലൊഴിച്ചിട്ടാണിത് ഉരുളകളാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ തിളപ്പിച്ച പാലാണ്. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഓരോരോ ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ വളരെ സ്വീറ്റായിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്, നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമ്മൾക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് റവയുടെയും പഞ്ചസാരയുടെയൊക്കെ ആവശ്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ്, കാരണം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെയ്യൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഒത്തിരി ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. ഓക്കെ, ബൈ.